ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, വളരെ സൗഹൃദപരമായി ഞങ്ങളോട് സംസാരിച്ചു. കാര്യമെന്ന് അദ്ദേഹത്തിന് തീർത്തും സമയമില്ലെങ്കിൽ പോലും സമയമെടുത്ത് തന്നെ ഞങ്ങളോട് സംസാരിച്ചു, വിശദമായിട്ട് ചോദിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് നമ്മൾ എഴുതിക്കൊണ്ടുവന്ന നിവേദനങ്ങൾ കൊടുത്തു. പിന്നെ അതിലുപരിയായിട്ട് ദീപിക പത്രം ഇന്ന് വളരെ മനോഹരമായിട്ട് ഈ മരണമടഞ്ഞവരുടെ കൊല്ലപ്പെട്ടവരുടെ ചിത്രമിട്ടിട്ട് ഞങ്ങൾ പത്രം കൊടുത്തു. ഇനി ഇത് ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് മൃഗങ്ങൾ പിടിച്ച് കൊന്നവരാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് പല കാര്യങ്ങൾക്കും പ്രപ്പോസൽ ശരിയായ രീതിയിൽ ചെല്ലുന്നില്ല, അത് ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അതൊക്കെ പരിഗണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇന്നത് ചെയ്യാവുന്നുള്ളതല്ല, അതിൻ്റെ വിശദമായിട്ട് പഠിച്ച് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ ആ കാര്യങ്ങൾ വേണ്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമുക്ക് ഏതെങ്കിലും സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എഴുതി അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറുകളും ഇമെയിൽ അഡ്രസ്സുകളും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയല്ല. അതുകൊണ്ട് നമ്മളിവിടെ സാധാരണ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. കോമ്പൻസേഷൻ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അവർ 5 മുതൽ 10 ലക്ഷം രൂപ അവരിപ്പോൾ ഒരു ലംസമായിട്ട്, പിന്നെ അതേക്കുറിച്ചുള്ള പരിഗണന പിന്നീട് അത് എപ്പോഴും ഉണ്ടാവേണ്ടി വന്നാൽ അതുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും അതൊന്നും അദ്ദേഹത്തിന് മാത്രമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എങ്കിലും ഇത് എന്തോ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഒരു ഈ മോട്ടോർ വെഹിക്കിൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ട്രൈബ്യൂണലുണ്ട്, അതുപോലെ ഒരു ട്രൈബ്യൂണൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുകയും അതുവഴി നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്രപ്പോസൽ. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യമാണ്, അതേക്കുറിച്ച് ചിന്തിക്കാമെന്ന് മാത്രമേ പറഞ്ഞു. കാരണം ഒരു അക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ എല്ലാം പറയാനായിട്ട് പറ്റില്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞ അക്കാര്യങ്ങൾ അദ്ദേഹം മറ്റു പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് ഒരുപാട് പറയേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഇപ്പോൾ തന്നെ ഈ അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട്, നിയമത്തിലുണ്ട്, അത് ഉപയോഗിച്ചാൽ മാത്രം മതി. CCF അധികാരമുണ്ട്, അത് ഉപയോഗിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അങ്ങോട്ട് ചോദിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം ഇവിടെ അദ്ദേഹത്തിൻ്റെ മറുപടി, പാർലമെൻറ്റ് പറഞ്ഞ മറുപടി അദ്ദേഹം പറഞ്ഞു, അത് ഇത് തന്നെയാണ്, ഇത് കൂടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ അധികാരമുണ്ട്, അത് ഉപയോഗിക്കാത്തതാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്.